വീഡിയോയ്ക്ക് അവസാനം ഇതിൻ്റെ ഗുണവും ദോഷവും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഈ ഫോൺ വാങ്ങാവുള്ളൂ. റിയൽമി C25 എന്ന് പറഞ്ഞ ബജറ്റഡ് ഫോണാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇതിൻ്റെ MRP പ്രൈസ് വരുന്നത് 11,999 രൂപയാണ്. പക്ഷേ നമുക്ക് ഓഫറിന് കിട്ടിയത് 10,999 നമുക്ക് കിട്ടിയത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ പുറകിൽ എഴുതിയിരിക്കുന്നത് നോക്കാം. 6000 mAh മെഗാ ബാറ്ററി, അതേപോലെ ഹീലിയോ G70 ഗെയിമിംഗ് പ്രൊസസ്സർ, 18 V ക്വിക്ക് ചാർജ്, അതേപോലെ ഫിംഗർ പ്രിൻ്റ്, 13 MP AI 3 ക്യാമറ തുടങ്ങിയവയാണ് ഇതിന് ഉള്ളത്. ഇനി നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ കൂടെ ഉള്ളതെന്ന്. നമുക്ക് ആദ്യമായിട്ട് സിം ഇജക്റ്റഡ് ടൂള് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനുള്ളിലായിട്ട് ഫോണിൻ്റെ മാനുവലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ നല്ല രീതിയിലൊരു പ്ലാസ്റ്റിക് കവറിങ്ങിനുള്ളിലാക്കി അത് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫോൺ കാണുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ബാക്കി അക്സസറീസ് എന്തൊക്കെയുണ്ട് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് 18 V ക്യുക്ക് ചാർജിങ് ആണ് ഈ ഫോണിന് വരുന്നത്. അതിൻ്റെ അഡാപ്റ്ററാണ് നമ്മൾ ഈ കാണുന്നത്. അതേപോലെ തന്നെ നമുക്ക് സി ടൈപ്പ് ചാർജിങ് കേബിളാണ് വരുന്നത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 6.5 inch ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അതേപോലെ അത്യാവശ്യം നല്ല ഡീപ്പ് ഡാർക്ക്നെസ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഫോണിന് വരുന്നത്. 2 MP വീതം 2 lens അതേപോലെ 13 MP ഒരു പ്രൈമറി ക്യാമറയുമാണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്ലാഷും കൊടുത്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെൻസാണെന്ന് തോന്നിപ്പോവും. അതേപോലെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് സെൻസറും വരുന്നുണ്ട്. പിന്നെ ബോഡിയുടെ ഒരു ടെക്സ്ചറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ സൈഡിലൊരു പ്രത്യേക പാറ്റേണുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, ലെയറ് പോലെ. അവിടെ റിയൽമി എന്ന് മനോഹരമായിട്ട് ബാഡ്ജ് ചെയ്തിരിക്കുന്നതും കാണാനായിട്ട് പറ്റും. മൊത്തത്തിൽ ഡിസൈൻ ഒന്നും കുറ്റം പറയാത്ത രീതിയിലുള്ളതാണ്. വെയിലടിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു തിളക്കമൊക്കെ വരുന്നുണ്ട്. അതേപോലെ താഴത്തെ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീക്കർ ഗ്രില്ല് കാണാൻ പറ്റും. അതേപോലെ ചാർജിങ് പോർട്ട്, മൈക്ക്, അതേപോലെ തന്നെ നമുക്ക് ഓഡിയോ ജാക്കും കൊടുത്തിരിക്കുന്നത് കാണാം. വൃത്തിയായിട്ട് ഒരു കർവ്ഡ് ഡിസൈനിലാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്രണ്ട് ഡിസ്പ്ലേ പോർഷൻ വരുമ്പോഴത്തേക്കും മുകളിലായിട്ട് നമുക്ക് സ്പീക്കർ ഗ്രില്ല് കാണാനായിട്ട് സാധിക്കും. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ക്യാമറ സെറ്റപ്പ് കാണാൻ പറ്റും. 8 MP ആണ് ഇതിൻ്റെ ക്യാമറ വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നീട് പറയാം. അതേപോലെ തന്നെ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞല്ലോ, വലിയ ഡിസ്പ്ലേ ആണ്. 6.5 inch ആണ് ഡിസ്പ്ലേ വരുന്നത്. ഇനി നമുക്ക് സിം ട്രേ നോക്കിക്കഴിഞ്ഞാൽ 2 SIM അതിൻ്റെ കൂടെ തന്നെ ഒരു മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള 3 കാർഡ് സ്ലോട്ടാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ഫോൺ ഓൺ ചെയ്ത് നോക്കാം. നമുക്കറിയാമല്ലോ നല്ല രീതിയിൽ കുറച്ച് ടൈം പിടിക്കും ഫോണൊന്ന് ഓണായിട്ട് വരാൻ, അതുകൊണ്ട് കുറച്ച് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോണ് ഓണായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ആ ഒരു കളറും അതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ്സും ആണ്. നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നെസ് മാക്സിമം കൂട്ടിയിടാം. 480 nits ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത്. അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഡിസ്പ്ലേയൊക്കെ തെളിഞ്ഞ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ടച്ച് റെസ്പോൺസൊക്കെ വളരെ മികച്ചതാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടാവുന്നതിൽ എനിക്കൊന്നും ഏറ്റവും മികച്ചതാണ്. ഇതിൻ്റെ ഗുണവും ദോഷവുമൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയേണ്ടത്, ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേയുടെ വലിപ്പം ഞാൻ പറഞ്ഞല്ലോ 6.5 inch ആണ്. ഇനി നമുക്ക് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 13 MP ആണ് പ്രൈമറി ക്യാമറ വരുന്നത്. അതും നമുക്ക് വിശദമായിട്ട് പുറത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനിയും മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്പെക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ UI വരുന്നത് റിയൽമി UI V2.0 ആണ് വരുന്നത്. അതേപോലെ ആൻഡ്രോയിഡ് വേർഷൻ വരുന്നത് 11 ആണ്. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പ്രൊസസ്സർ G70 ആണ്. അതേപോലെ റാം 4 GB റാം, 128 ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്നുണ്ട്. ഇനി നമുക്ക് ക്യാമറ സെറ്റപ്പ് ഒന്ന് നോക്കാം. ഇത് നമ്മൾ ഇതിൻ്റെ റിയർ ക്യാമറയിൽ എടുത്ത ഫോട്ടോസാണ്. അത്യാവശ്യം നല്ല, അതായത് 13 MP ആണെങ്കിൽ കൂടി ഇതിൻ്റെ ബൊക്കെ എഫക്റ്റൊക്കെ വളരെ മികച്ചതാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇതും ബാക്കി ക്യാമറയിൽ എടുത്തതാണ്. അത്യാവശ്യം ആ ഒരു ക്വാളിറ്റി ലെവൽ വെച്ച് കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ ഉറപ്പായിട്ടും പറയുന്നു, ക്യാമറ പ്രേമി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഫോൺ നിങ്ങൾ എടുക്കാൻ പോകരുത്. അതേപോലെ ഇത് റിയറിലെ 13 MP ക്യാമറ കൊണ്ട് എടുത്തതാണ്. ബൊക്കെ എഫക്റ്റൊക്കെ ഒന്നാം തരമാണ്, അത് പറയാതിരിക്കാൻ
പറ്റില്ല. അതേപോലെ 13 MB ക്വാളിറ്റി ഒക്കെ ആ ഒരു ഫോൺ കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയും സൂപ്പറാണ്. ഇത് ലോ ലൈറ്റിൽ എടുത്തതാണ്. അതേപോലെ തന്നെ നമ്മൾ നൈറ്റ് മോഡും നല്ലതാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ അതുകൊണ്ട് ക്യാമറ പ്രേമിയാണെങ്കിൽ ഈ ഫോൺ എടുക്കരുത്. മികച്ച ബാറ്ററിയും അതേപോലെ അത്യാവശ്യം നല്ല പെർഫോമൻസും 128 സ്റ്റോറേജും അതേപോലെ തന്നെ മാസീവ് ആയിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയുമുള്ള നല്ലൊരു ബജറ്റഡ് ഫോൺ 11,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ